തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ വാഹനം തടയുന്നു. ബി ജെ പിയുടെ വക വേറെ പ്രതിഷേധം, കൗൺസിലർമാരുടെ വക പ്രതിഷേധം നടക്കുന്നു. പക്ഷെ മനസ്സിലാവാത്ത ഒരു കാര്യം, എന്തിനാണ് ഇനിയും ഈ ആര്യ രാജേന്ദ്രന്റെ മണ്ടയ്ക്ക് കയറുന്നത് എന്നുള്ളതാണ്. ബി ജെ പി മാത്രമല്ല, കോൺഗ്രസ്, ലീഗ്, അതെ, അല്ല, കെ എസ് യുണ്ട് ഇപ്പോ വാഹനം തടഞ്ഞിരിക്കുന്നത്. കെ എസ് യുണ്ട്, എല്ലാവരും ഉണ്ട്. അല്ല, ഇത് മനസ്സിലാവാത്തൊരു കാര്യം, ആര്യ രാജേന്ദ്രൻ അല്ല ഈ കത്ത് എഴുതിയതെന്നുള്ള കാര്യം ഇപ്പോ വ്യക്തമായി. വ്യക്തമായി, അത് ഇന്നലെ മനോരമയ്ക്കും വ്യക്തമായി, മാതൃഭൂമിക്കും വ്യക്തമായി, എല്ലാവരും വ്യക്തമായി, എല്ലാവരും. അതിപ്പോ ഈ പിന്നെ ഈ വാർത്ത അങ്ങനെ കൊടുത്തുപോയതിന്റെ ഒരു ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മേയർ ആയാലും എന്നൊക്കെ വാർത്തയിൽ ഓരോ വരികൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതല്ലാതെ, ഇത് ഇപ്പോ ആ വാർത്ത വന്നിരിക്കുന്നത് പാർട്ടിയുടെ ചില ആളുകൾ, പാർട്ടിയിലെ ചില വിഭാഗീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറച്ചു വെക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു സംഘം പാർട്ടിയിലെ ഒരു മേഖലയിൽ പെട്ട്, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു ടീമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് ഇപ്പോ മാധ്യമങ്ങൾ പറയുന്നത്. പാർട്ടിയും അങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് മാധ്യമ വാർത്തകളുണ്ട്. ഔദ്യോഗികമായിട്ട് പാർട്ടി എന്തായാലും ഇതിനകത്തുള്ള ഒരു വലിയ കാര്യം, ഇത് മേയർക്കെതിരെയുള്ള ഒരു ആയുധമായി നമ്മുടെ മാധ്യമങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്തിരുന്നു. അവരെ അറ്റാക്ക് ചെയ്യുന്നതിനുള്ള ഒരു വടിയായിട്ട് ഇല്ലാത്ത ഒരു സംഗതി കൊടുത്തു എന്നുള്ളതാണ്. അവരറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം, അതൊരു സത്യസന്ധമായ കാര്യമാണ്. മേയർ അറിഞ്ഞിട്ടില്ല, അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ഇപ്പോ ഇത്തരം ഒരു നീക്കത്തിന് പോകത്തില്ല. അത്ര ബുദ്ധിശൂന്യതയൊന്നും പിന്നെ ആര്യരാജേന്ദ്രൻ ഇല്ല. പിന്നെ പോലീസിന് ഡയറക്റ്റായിട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാത്ത ഒരു പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ്. പാർട്ടി പറഞ്ഞതനുസരിച്ചാണ് പരാതി കൊടുത്തത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രി ആ പരാതി ഡി ജി പിക്ക് കൊടുത്തു, ഡി ജി പി ക്രൈംബ്രാഞ്ചിന് കൊടുത്തു, അങ്ങനെ അത് അന്വേഷണം നടക്കട്ടെ. ഇപ്പൊ ഇന്നലെ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് പോലും അതിനകത്തൊരു തീരുമാനം വന്നതിന് പാർട്ടി അന്വേഷിക്കുന്ന ഒരു വശത്ത് പാർട്ടി അന്വേഷണം നടക്കും, അത് വേറെ. എന്നാലും ഔദ്യോഗികമായി പോലീസ് അന്വേഷണം വന്നതിന് ശേഷം, പോലീസ് കണ്ടെത്തിയതിന് ശേഷം മാത്രം മതി പാർട്ടി അന്വേഷണം എന്നാണ് തത്വത്തിൽ പൊതുവേ ഉള്ളൊരു അഭിപ്രായം. അല്ല, ഇപ്പോ ഈ പാർട്ടിക്കകത്തെ ആരെങ്കിലും ഇത് ബോധപൂർവം ചെയ്ത ഒരു പണിയാണ് എന്ന് പറയുമ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യം, അങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും മേയറെ ഇതിനകത്ത് കെട്ടിയിടണം, കെട്ടിയിടാതെ, കാരണം അത്രയ്ക്ക് ജാള്യതയുണ്ട് അങ്ങനെ ഒരു വാർത്ത വന്നതിൽ. അത് ശരിയല്ല. നമ്മൾ ഏത് നിലയ്ക്ക് ചിന്തിച്ചാലും അതിൻ്റെ ഒരു ആധികാരികത ഉറപ്പാവാതെ അവരെ അതിനകത്തേക്ക് വലിച്ചഴിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഇപ്പോ ചോദിക്കുന്നത് മേയറുടെ ഓഫീസിൽ നിന്ന് ആ ലെറ്റർ പേഡ് എങ്ങനെ പോയി? അപ്പോ അതാണ് ഒരു പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതൊരു ചോദ്യം നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ പ്രസക്തിയുള്ള ഒരു ചോദ്യം എന്ന് പറയും. മേയറുടെ ഈ ലെറ്റർ പേഡ്, മേയറുടെ ലെറ്റർ പേഡ് പലയിടങ്ങളിലും പല കാര്യങ്ങൾക്കുമായിട്ട് ഓഫീസ്, അല്ല ഈ സെക്ഷനിൽ പോലും കാണാം, ഈ ടെക്സ്റ്റ് എഴുതി, അത് മാത്രമല്ല പ്ലെയിൻ ആയിട്ടുള്ളത് മാത്രമല്ല, ഈ എഴുതിയ ലെറ്റർ പേഡുകൾ പലയിടത്തും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചില മാധ്യമ സ്ഥാപനങ്ങളിൽ പോലും ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് അത് ഒരു ഫോട്ടോ എടുത്തിട്ട് മറ്റേ ടെക്സ്റ്റ്, ഇതിപ്പോ നമ്മളെ ഇപ്പോഴത്തെ ഒരു കാലത്ത് മറ്റേ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഇതിന്റെ മേളിൽ വയ്ക്കുക, ഒന്ന് തേക്കുക, അവിടെ എവിടെയും ഒന്ന് ബ്രഷ് എടുത്ത്, ഏത് ഈ ഫോട്ടോഷോപ്പ് പോലത്തെ സംഗതിയിൽ ബ്രഷ് എടുത്ത് ഒന്ന് തേക്കുമ്പോൾ അതേ കളറാവും. അപ്പൊ നടുക്ക് ഈ ടെക്സ്റ്റ് മാത്രം കട്ട് ചെയ്ത് വെച്ചാൽ മതി, മറ്റേ പഴയത് മാച്ച് കളഞ്ഞിട്ട് പുതിയ ടെക്സ്റ്റ് എടുത്ത് വെച്ചാൽ മാത്രം മതി. ആ പണി ചെയ്യാൻ വലിയ പാടില്ല, അത് ആർക്ക് വേണമെങ്കിലും ഒന്നും വേണ്ട. അത് ചെയ്തത് അങ്ങനെ അത് തയ്യാറാക്കിയത് ഇപ്പോ ഒരു ഏരിയ അല്ല, ഒപ്പ് താഴെ കിടക്കുന്ന ഒപ്പ് തന്നെ മതി. ഒപ്പ് തന്നെ മതി, മറ്റേ പഴയ ലെറ്റർ പേഡിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള ആ ലെറ്റർ പേഡിൽ മാറ്റർ മാത്രം വേറെ ഒരു സാധനം ടൈപ്പ് ചെയ്ത് അവിടെ എടുത്തു വയ്ക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് അതിസാമർഥ്യം മൊബൈൽ ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു പണിയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം, അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഉണ്ട് എന്ന് അറിയാത്തവരൊന്നുമല്ല നമ്മുടെ മാധ്യമ പ്രവർത്തകർ. എന്നാൽ മേയർക്ക് ഒരു അടി ഇരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം മേയർ ഈ പറയുന്ന പോലെ ഒന്ന് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്നറിയാം. പ്രത്യേകിച്ച് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അല്ല, ശരിക്കും അതിന്റെ ഒരു വലിയ അടയാളം എന്ന് പറയുന്നത് അതിന്റെ പിറ്റേ ദിവസത്തെ മനോരമ, അതായത് അന്ന് മനോരമയാണ് ഈ വാർത്ത കൊണ്ടുവരുന്നത്, അതിന്റെ പിറ്റേ ദിവസം മനോരമ കൊടുങ്കാറ്റായി മനോരമ വാർത്തയെന്നാണ് തലക്കെട്ട് കൊടുത്തത്. അപ്പോ അവർ ലക്ഷ്യമിട്ടത് നടന്നു, അത് പൂർത്തീകരിച്ചു. അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ചർച്ച ഉണ്ടാക്കുക, ഒരു കൊടുങ്കാറ്റ് ഉണ്ടാക്കുക, ഒരു സമരം ഉണ്ടാക്കുക, അത് നടക്കി. രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത്. ഒന്ന്, ഇങ്ങനെ ഒരു കത്ത് പാർട്ടി സംവിധാനത്തിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് ഉണ്ടാകാൻ പാടില്ല, അത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതിനകത്ത് അത്തരം ഒന്ന് ഈ ഒരു ഏർപ്പാടുണ്ടെങ്കിൽ ആ ഏർപ്പാടിന് ഇതോടെ വിരാമമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ നിലയ്ക്ക് ആ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. രണ്ട്, ഇത് പാർട്ടിക്കകത്ത് നിന്ന്
ഒരാൾ ചെയ്തെങ്കിൽ അത് തിരുവനന്തപുരത്ത് പാർട്ടി സംവിധാനത്തിലെ പാളിച്ചകൾ തുറന്നു പാളിച്ചകളും പിഴവുകളാണ്. അത് സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ എം വി ഗോവിന്ദൻ, സഖാവ് എം വി ഗോവിന്ദൻ ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം, മുഖ്യമന്ത്രിയും അത് വളരെ സീരിയസ് ആയിട്ട് എം വി ഗോവിന്ദൻ അത് വളരെ ഷാർപ്പായി തന്നെയാണ് പറഞ്ഞത്. അന്വേഷണം നടക്കട്ടെ, ആരായാലും മുഖം നോക്കാതെ, അതെ ആരായാലും എന്ന് പറഞ്ഞാൽ അതിനിപ്പോ പ്രതിപക്ഷത്തിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയതെങ്കിലും ഭരണപക്ഷത്തുള്ള ആളുകളാണ് ഇത് ഉണ്ടാക്കിയത്, പാർട്ടിക്കാരാണ് ഇത് ഉണ്ടാക്കിയെങ്കിലും അവർ അനുഭവിക്കും എന്നുള്ള ഒരു വളരെ കൃത്യമായ സൂചനയാണ്. നമ്മളിപ്പോ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ സമീപകാലത്ത് എടുത്തിട്ടുള്ള നിലപാടുകളെല്ലാം അതെല്ലാം ഒരു 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 സ്ട്രോങ് നിലപാടുകളാണ്. അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള സന്ദേശം കൃത്യമായി നൽകുന്നു. പുള്ളി കറക്റ്റ് പാർട്ടിക്കാരനാ, പാർട്ടി ഗ്രാമത്തിൽ നിന്ന് വന്ന ആളാ. അപ്പൊ അദ്ദേഹത്തിന് ഒരു വിട്ടുവീഴ്ച ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അത് പാർട്ടിക്കാരെല്ലാ സമൂഹത്തിൽ തന്നെയും എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് ഇത് വന്നാലും പുള്ളി അവിടെ എല്ലാം ബന്ധപ്പെട്ട് പുള്ളിയുടെ നിലപാടുകൾ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ കാര്യത്തിലും അങ്ങനെയായിരിക്കും. ഇതിനകത്തൊരു മറുവശമുണ്ട്. അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് പറയുമ്പോൾ ഈ തിരുവനന്തപുരത്ത് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അത് കോടിയേരി ബാലകൃഷ്ണൻ അക്കാര്യത്തിലൊരു സമവായമൊക്കെ ഉണ്ടാക്കി കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം അസുഖബാധിതനാകുന്നത്. അപ്പോ അദ്ദേഹത്തിന് കൂടുതലായി അതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത അദ്ദേഹത്തിന്റെ വിയോഗം ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. കോടിയേരി ബാലകൃഷ്ണൻ നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ്, അദ്ദേഹം സമവായത്തിന്റെ ഒരു ആശാനായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ വളരെ കൃത്യമായി. സി പി എമ്മിലെ കൊടും വിഭാഗീയത പോലും ഒരു പരിധിവരെ ഇല്ലാതാകുന്നതിന് ഈ കോടിയേരിയുടെ ഒരു സാന്നിധ്യം കാരണമായിട്ടുണ്ട്. പിണറായിയും ബി എസ് ആയിട്ടുള്ള പോരന്റെ ഇടയ്ക്ക് പിന്നെ കൃത്യമായി. അപ്പൊ അതുകൊണ്ട് പാർട്ടിയിലെ പ്രശ്നങ്ങളുടെ പേരിലായാൽ പോലും ഇത്തരമൊരു കത്തുണ്ടാകാൻ പാടില്ല. അത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, ഇത്തരമൊരു കത്തെഴുതൽ പരിപാടി ഉണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് പറയുമ്പോൾ കത്തെന്നും എഴുതേണ്ടുന്ന കാര്യമൊന്നുമില്ലല്ലോ ഇങ്ങനെ ഒരു തൽക്കാലിക. അതിപ്പോൾ യു ഡി എഫിന്റെ കാലത്തായാലും ബി ജെ പി കേന്ദ്രത്തിൽ ഭരിക്കുന്നു. ഇപ്പൊ സുരേന്ദ്രൻ എങ്ങനെയാണ്, സുരേന്ദ്രന്റെ മോന് ഇത് കിട്ടിയെന്നുള്ളൊരു ആരോപണം ഉയർന്നു. അപ്പൊ സുരേന്ദ്രൻ ചോദിക്കുന്നു. അത് മാത്രമല്ല, ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇപ്പം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഡ്രൈവർമാരെ പോസ്റ്റ് ചെയ്യാം. അവരെ അവസാനം അത് പോകുന്നതിന് 5 കൊല്ലം ആകുമ്പോഴത്തേനും അവരെ സ്ഥിരപ്പെടുത്തിയും പോകും. അപ്പൊ ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇതുപോലെല്ലാം നടത്തുന്നു ബി ജെ പിക്കാരെ അവർ വെക്കുന്നത്. ഏത് പാർട്ടി ഭരിച്ചാലും കോൺഗ്രസ് ഭരിക്കുന്നിടത്ത്. ഇനി ഇതിലുമല്ല കാര്യം, കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചതുപോലെ കെ കരുണ 92 കെ കരുണാകരന്റെ മന്ത്രിസഭയുടെ കാലത്ത് സി ഐ ടി കാര് സി പി എം ഭയങ്കര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും വലിയ സി ഐ ടിയുടെ യൂണിയൻ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയിലാണ്. ആ കെ എസ് ആർ ടി സിയിലെ സി ഐ ടിയുടെ യൂണിയൻ ഒരു സമരം പ്രഖ്യാപിച്ചു. കാരണം ഒരു ബസ് പോലും ഒരു ഡിപ്പോയിൽ ഒരു ബസ് പോലും ചലിക്കാത്ത രീതിയിലുള്ള സമരമായിരുന്നു അത്. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം സമരത്തിൻ്റെ തീവ്രത കൂടി വന്നു. അന്ന് മഹാലക്ഷ്മിള്ളയാണ് മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി. അദ്ദേഹം ഈ സമരം പൊളിക്കാനായിട്ട് കരുണാകരൻ മിനിസ്ട്രിയിലാണ്. അദ്ദേഹം സമരം പൊളിക്കാൻ വേണ്ടി പകരം സംവിധാനം ഏർപ്പെടുത്തിയത് എംപാനൽ ജീവനക്കാരെ, കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും മെക്കാനിക്കുകളെയും 50 രൂപ ശമ്പളത്തിൽ എടുത്തു. അത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും ഈ തുണ്ട് പേപ്പറിനകത്ത് എഴുതി കൊടുത്തു വിട്ട ആളുകളെ പോലും അവിടെ പോസ്റ്റ് ചെയ്തു. ഒരു വിദ്യാഭ്യാസ യോഗ്യതയും വേണ്ട, ഡ്രൈവർ ആയിരുന്നാൽ മതി, ലൈസൻസ് ഉണ്ടായാൽ മതി, കണ്ടക്ടർ ലൈസൻസ്, കണക്ക് കൂട്ടാൻ അറിയണം, അത്രേ ഉള്ളൂ. കണ്ടക്ടർ ലൈസൻസിന് അന്ന് ആർ ടി ഓഫീസുകളിൽ തിരക്കായിരുന്നു. ചെല്ലുന്നവർക്കല്ല, അതും ഗതാഗത വകുപ്പ് പുള്ളിയെ ഭരിക്കുന്നതുകൊണ്ട് ചെല്ലുന്നവർക്കെല്ലാം കണ്ടക്ടർ ലൈസൻസ് എഴുതിയാൽ കൊടുക്കുക, ഒരു മാനദണ്ഡവും ഇല്ലാതെ എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. അതെ, യു ഡി എഫ് ആയിരിക്കണം. അപ്പൊ എന്തായാലും അല്ല, അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് കെ എസ് ആർ ടി സിയിൽ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിക്ക് എന്നും ആളുണ്ടായിരുന്നു. പക്ഷേ അതില് ആയിരക്കണക്കിനല്ല, 10,000 ഏതാണ്ട് 9,000 പേരെ അവസാനം കണക്കെടുത്തപ്പോൾ 9,000 ഇവരെ ഒന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഇവരെ കണക്കെടുത്തായിരുന്നു. കണക്കെടുത്തപ്പോൾ 9,000 ശേഷം പേരുടെ ലിസ്റ്റാണ് വന്നത്. അപ്പോൾ അത്രയും പേരെ ബൾക്കായിട്ട് പല അത് ആ സമരമൊക്കെ കഴിഞ്ഞു പിന്നീടും അത് ഈ അടുത്ത സമയം വരെ എനിക്ക് തോന്നുന്നു 2016 വരെ ഏതാ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വരെയും ഗതാഗത വകുപ്പിൽ ഇതുപോലുള്ള എംപാനൽ കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയൊക്കെ നിയമിച്ചിരുന്നു. ഇപ്പോഴാണെന്ന് തോന്നുന്നു അതിനകത്ത് കുറച്ച് കോടതിയിലൊക്കെ പോയപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ്, അപ്പം നിയമനം ഒന്നും നടത്താത്തത് ഇപ്പോഴാണ്. അതിനകത്ത് ഇത്രയും വ്യാപകമായി
ബൾക്ക് നിയമനങ്ങൾ നടത്തിയത് കെ എസ് ആർ ടി സിയിലാണ്. അത് പറയുന്ന അത് ചെയ്ത ആളുകളാണ് ഇപ്പോ ഇവിടുത്തെ ഈ നിയമനത്തെ കുറിച്ച് പറയുന്നത്. അതൊരു വശം. പിന്നെ ഈ ഈ പറയുന്നത് പോലെ ഒരു ഒരു ആയുധം കിട്ടുമ്പോൾ അതിനെ പരമാവധി ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ്. പക്ഷെ ആ ആയുധം ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു നിജസ്ഥിതിയൊക്കെ കൂടുതലായി വ്യക്തമായതിനു ശേഷം പിന്നെ ഇതിനകത്തൊരു എത്ര മോശമായിട്ടാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലും വി ടി ബൽറാമും ഒക്കെ എത്ര മോശമായിട്ടാണ് ഈ ആര്യരാജൻ. അത് പറയും, അത് പറയുമ്പോൾ ഒരു കാരണം ഒരു ഒന്നുമില്ലെങ്കിലും ഒരു ചെറുപ്പക്കാരിയല്ലേ അവര്, 18 വയസ്സ് കഴിഞ്ഞപ്പോൾ, 18 വയസ്സ് കഴിഞ്ഞപ്പോൾ അതായത് 21 വയസ്സ്, 21 വയസ്സിലാണ്, 21 വയസ്സ്, 21-ാമത്തെ വയസ്സിൽ മേയറായതാണ് നമ്മുടെ ഒരു കുഞ്ഞ്, നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ പ്രായം. അപ്പോൾ ആ ഇതിപ്പോൾ ഈ സമരം ചെയ്യുന്ന യുവാക്കളായാലും വിദ്യാർത്ഥികളായാലും ഇന്നിപ്പോൾ കെ എസ് യുക്കാർ വണ്ടി തടഞ്ഞു, അവരെല്ലാം അവരോടൊപ്പം ചേർത്ത് നിർത്തേണ്ടതല്ലേ. ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ മേയറായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ അവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തി അവരെയൊക്കെ അവരൊക്കെ വളർന്നു വരുന്ന നാളെ ഭാവിയുടെ വാഗ്ദാനങ്ങൾ അവരൊക്കെ അവരൊക്കെ ഈ ഈ ഭരണം കൈയാളുന്നവർ അത് ഇതിൽ നിന്നാണ് അവർ പരിശീലിക്കുന്നത്. നാളെ അവർ അവരുടെ ഭാവി എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ അതിനെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ചെറുപ്പക്കാർ ഇനിയിപ്പോൾ അത് സി പി എം ആണെന്നില്ല, കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ആരായാലും ശരി തന്നെ ഇതുപോലുള്ള കഴിവ് തെളിയിച്ച ആളുകളെ, ഇതുപോലുള്ള യുവാക്കളെ യുവതികളെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ അങ്ങനെ വേണം, അങ്ങനല്ലേ നമുക്ക് തെറ്റ് ചെയ്താൽ അവരെ വിമർശിക്കണം. പക്ഷേ അത് വേണം, പക്ഷേ തെറ്റ് ചെയ്യാത്ത ഒരാളിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം അറിയുന്നതിന് മുമ്പേ എടുത്തുചാടി നമ്മൾ ഒരാളിനെ ആക്രമിക്കാൻ പോകുന്നത് ശരിയായ ഒരു പരിപാടിയല്ല എന്നുള്ളതാണ്.